ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ദിവസം നീണ്ടു നിന്ന പരിപാടികളുടെ ഒരു പ്രധാനപ്പെട്ട സമ്മേളനമാണിവിടെ നടക്കുന്നത്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ദളിത് സമുദായ മുന്നണിയുടെ വൈസ് ചെയർമാനും ഈ ഫ്രട്ടേണിറ്റി മീറ്റിൻ്റെ സംഘാടക സമിതിയുടെ ചെയർമാൻ കൂടിയായ എൻ്റെ പ്രിയ സഹോദരൻ മണികണ്ഠൻ കാട്ടാമ്പള്ളിയാണ്. ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ ദീർഘകാലമായി അടുത്ത സുഹൃത്തും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്യുന്നവരുമാണ്. ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഔദ്യോഗികമായി തന്നെ മുംബൈയിലൊരു പ്രോഗ്രാമുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ ഫ്രട്ടേണിറ്റി മീറ്റിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. എല്ലാവരും ഉണ്ടെങ്കിലേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് സാധ്യമാക്കിയെടുക്കാൻ പറ്റൂ. എന്തായാലും ഭാഗ്യവശാൽ അദ്ദേഹം ആ പ്രോഗ്രാം തന്നെ ക്യാൻസൽ ചെയ്ത് നമ്മുടെ ഫ്രട്ടേണിറ്റി മീറ്റിലേക്ക് വരികയാണ് ഉണ്ടായത്. പിന്നെ എൻ്റെ പ്രിയ സഹോദരൻ സുഹൃത്ത് ഡോക്ടർ ബിജുവാണ്. ഒരുപക്ഷെ ഈ മലയാളി സമൂഹത്തിൻ്റെ ഒരു പൊതുക്കുഴപ്പം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ലോകപ്രസിദ്ധനായ മനുഷ്യരെ ഉൾക്കൊള്ളാൻ മാത്രം വികസിതമായൊരു മനസ്സ് തീരെ ഇല്ലാത്തൊരു സമൂഹമാണ് മലയാളി സമൂഹം. അതിപ്പോൾ ദളിതരാവണമെന്നൊന്നുമില്ല, സവർണനായാലും സമ്മതിക്കില്ല. അതാണ് അതിൻ്റെ ഒരു ഒരു കാര്യം. സക്കറിയ ഒരു അഭിമുഖത്തിൽ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ ഈ മധ്യതിരുവിതാംകൂർക്കാർക്കൊരു സ്വഭാവമുണ്ട്. ഒരാളെക്കുറിച്ച് ആരെങ്കിലും പറയും അവൻ മഹാനായൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു, ഏയ് അത്ര മഹാനൊന്നും ആയിരിക്കില്ല എന്നാണ് ഞങ്ങൾ പെട്ടെന്ന് മറുപടി പറയുള്ളൂ എന്നാണ്. എന്ന് പറയുന്നത് പോലെ ഇന്ന് ലോകപ്രസിദ്ധനായ ഒരു സംവിധായകനാണ് ഡോക്ടർ ബിജു. അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ. അദ്ദേഹം ഈ പറയുന്ന കേരളത്തിലെ മലയാളത്തിലെ സിനിമാ മേഖലയിൽ കാര്യമായി സ്വീകരിക്കപ്പെടുകയോ ആദരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു അതിഥി ശ്രീ മോഹൻ ഗോപാലാണ്. അദ്ദേഹം പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറിലൂടെ ഇന്ത്യൻ ഭരണഘടന പഠിക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ മൂല്യം എന്താണെന്ന് മനസ്സിലാകൂ എന്നാണ്. ലോ കോളേജിൽ, കോഴിക്കോട് ലോ കോളേജിൽ കഴിഞ്ഞ ദിവസം ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എൻ്റെ കുട്ടികളെ നിങ്ങൾ വേറെ ഒന്നും പഠിക്കണ്ട, അംബേദ്കറെയും ഭരണഘടനയും മാത്രം വായിച്ചാൽ മതി, നിങ്ങൾക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എൺലൈറ്റൻ്റ് പേഴ്സണാലിറ്റി എന്ന് പറയാവുന്ന തരത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കറെ കുറിച്ച് സംസാരിക്കുന്ന വക്താവാണ് ഡോക്ടർ മോഹൻ ഗോപാൽ. അദ്ദേഹം അന്താരാഷ്ട്ര പ്രശസ്തനായ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരാളാണ് മോഹൻ ഗോപാൽ. അന്താരാഷ്ട്ര പ്രശസ്തനാണ്, പക്ഷേ കേരളത്തിലെ പിന്നോക്കക്കാരോട് ചോദിച്ചാൽ മോഹൻ ഗോപാൽ അതാരാന്ന് ചോദിക്കും. അവർക്കറിയില്ല അവർക്ക് ഒട്ടും പ്രസക്തനല്ല അദ്ദേഹം. അപ്പം ഈ ഒരുപക്ഷെ സമൂഹം അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും സമൂഹത്തോട് തുറന്ന അഭിപ്രായം പറയുകയും ചെയ്ത ഇവരെ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ വിളിച്ചു ചേർക്കുന്നതിൽ കൃത്യമായൊരു ഉദ്ദേശമാണ്. അത് നമ്മുടെ ഭാവിയെ സംബന്ധിച്ച്, നമ്മുടെ ഭാവി എന്ന് പറയുന്നത് ദളിത് സമുദായത്തിൻ്റെ ഭാവിയല്ല. ഞാൻ ആവർത്തിച്ച് എപ്പോഴും ഏത് സമ്മേളനങ്ങളും പറയുന്നൊരു കാര്യം, ദളിതരുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുവാനുള്ള പ്രാപ്തിയും ശേഷിയും തെളിയിച്ചൊരു സമുദായമാണ് എൻ്റേത് എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാറുണ്ട്. ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടണമെന്നില്ല, അത് ഞങ്ങൾ ചെയ്തോളാം. പക്ഷേ ബാക്കി വരുന്ന കാര്യങ്ങളിൽ നമുക്ക് സഹകരിച്ച് പോകേണ്ടി വരും. കേരളത്തിലെ ദളിതർ, പിന്നോക്കക്കാർ, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങി വിഭാഗങ്ങൾ ഐക്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഈ കിരാതമായ ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ ഭരണവ്യവസ്ഥയെയും സാമൂഹിക ബോധ്യങ്ങളെയും നമുക്ക് മാറ്റിയെഴുതാൻ പറ്റും. എന്തിനാണത് മാറ്റിയെഴുതുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ജാതിക്കകത്ത് ജീവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ജാതിക്കകത്ത് ജീവിതം എന്താ നിങ്ങൾ ഉദ്ദേശിക്കാത്തതെന്ന്, ജാതിക്കകത്ത ജീവിതമാണ് ഏറ്റവും അധമ ജീവിതമെന്ന് നമ്മൾ വിചാരിക്കും. അതുകൊണ്ട് ലോകത്തിലെ ഇന്ത്യയിലെ ഏറ്റവും അധമ ജീവിതം ജീവിക്കുന്നവരാരാണെന്ന് ചോദിച്ചാൽ ബ്രാഹ്മണരാണെന്ന് നമ്മൾ ഉത്തരം പറയുന്നു.
പറയണം. തീർച്ചയായും അധമ ജീവിതമാണ്, ഒരു മാറ്റവുമില്ലാതെ, അവരുടെ ഒരു തരത്തിലും ജീവിതത്തിൽ ഒരു മാറ്റവുമില്ലാതെ. വൈക്കം സത്യാഗ്രഹത്തിന് 100 വർഷം പിൻകഴിയുമ്പോൾ അവിടുത്തെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ വലിയ മാറ്റമുണ്ടായി, ദളിത് കമ്മ്യൂണിറ്റിയിൽ വലിയ മാറ്റമുണ്ടായി. ആർക്കാണ് മാറ്റമില്ലാത്തത് എന്ന് ചോദിച്ചാൽ അമ്പലത്തെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ബ്രാഹ്മണർക്കാണ് എന്ന് കണ്ണു തുറന്ന് നോക്കുന്നവർക്ക് മനസ്സിലാവും. ഇവരാണ് ജാതി കൊണ്ട് നടക്കുന്നത്. അമേരിക്കയിൽ ജാതി ആരാ സൃഷ്ടിച്ചത്? ഇവിടെ ദളിതർ പോയിട്ടാണോ? ഇവർ പറയുന്നുണ്ടല്ലോ ദളിതർ മേടിക്കുന്ന സംവരണം കൊണ്ടാണ് ജാതി നിലനിൽക്കുന്നതെന്ന്. ഞാനിവരോട് ചോദിക്കട്ടെ, അമേരിക്കയിൽ കഴിഞ്ഞ ദിവസം ഒരു നിയമം പാസാക്കി, ബ്രാഹ്മണിക്കൽ ഫെസ്റ്റ് നടത്താൻ അവർ തീരുമാനിച്ചു. അതൊന്നുകൂടെ നടത്തണം എന്ന് പറഞ്ഞു, അതൊന്നുകൂടെ നടത്തണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ കേന്ദ്രമായിട്ടുള്ള സിലിക്കൺ വാലിയിൽ 2 കേസുകളാണ് നടക്കുന്നത്. അതിലൊന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ ആശാരിമാർ. ആശാരിമാരുടെ വിചാരം അവരെന്തോ ഹിന്ദുക്കളാണെന്നാണ്, ഒരു ഹിന്ദുവില്ല. അവിടെ കൊണ്ടുവന്ന് അവരെ ചൂഷണം ചെയ്യുന്നു. അതിനെതിരൊരു കേസാണ്. ആരാണ് ചൂഷണം ചെയ്തത്? ആരാണ് ചൂഷണം ചെയ്യുന്നത്? അപ്പം ഈ ജാതിയെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കുന്നതും കൊണ്ടു നടക്കുന്നതുമൊക്കെ ഈ വിഭാഗമാണ്. ഈ ദളിതരോ ആദിവാസികളോ ഒന്നുമല്ല, അതൊരു കെട്ടുകഥയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമുക്ക് വിശാലമായൊരു ഐക്യം വേണം. നമുക്ക് മാത്രമായി ഒരു സമുദായവും ഒരൊറ്റപ്പെട്ട ദ്വീപല്ല എന്ന് നമ്മളറിയണം. നമുക്ക് മാത്രമായിട്ട് എന്തോ വിപ്ലവം നടത്താമെന്ന് നാടനീളെ പ്രസംഗിച്ച് നടക്കുന്ന നമുക്കിടയിലെ സമുദായ പ്രവർത്തകരെ നമുക്കറിയാം. പക്ഷേ നമ്മൾ ആത്മാർത്ഥമായും ചരിത്രം പഠിച്ചിട്ടുള്ളവർ, സമൂഹത്തെ മനസ്സിലാക്കിയവർക്കറിയാം, നമുക്ക് മാത്രമായി ഇവിടെ ഒരു വിപ്ലവം നടത്താൻ പറ്റില്ല. ഇവിടെ അങ്ങനെ ഒരു സാമൂഹിക മാറ്റം നടക്കണമെങ്കിൽ എല്ലാവർക്കും നീതി വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ വിശാലമായ ഒരു ഐക്യം ഉണ്ടായി വരണം. നീതി വേണമെന്ന് പറഞ്ഞാൽ ആർക്കാ? എനിക്ക് മാത്രം മതി എന്ന് പറയുന്ന കുറേ ആൾക്കാരെ എനിക്ക് കേരളത്തിലറിയാം. എൻ്റെ ജാതിക്ക് മാത്രം നീതി, ബാക്കി ആർക്ക് കിട്ടരുതെന്ന് കൂടി അഭിപ്രായമാണ്. അവരൊക്കെ ചരിത്രത്തിൻ്റെ ധാരയ്ക്ക് വെളിയിലേക്ക് പോകാൻ ബാധ്യസ്ഥരാണ്. മറിച്ച് നമ്മൾ നീതിയെക്കുറിച്ച് പറയുന്നത് ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നത് പോലെ എല്ലാ മനുഷ്യരുടെയും നീതിയെക്കുറിച്ചാണ് പറയുന്നത്. മാറാൻ താല്പര്യമുള്ള, മറ്റുള്ളവരെ ആത്മസഹോദരങ്ങളായി കാണാൻ താല്പര്യമുള്ള, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന മുഴുവൻ മനുഷ്യരുടെയും നീതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. മധു കൊല്ലപ്പെടുമ്പോൾ മധുവിന് വേണ്ടി സംസാരിക്കാൻ കുറച്ച് ദളിതരും ആദിവാസികളും പോരാ. അവരെ ഉള്ളൂ എങ്കിൽ കേരളം വളരെയേറെ പുറകിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. കേരളീയ പൊതുസമൂഹത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വിശാലമായ ഒരൈക്യം നമുക്കിടയിൽ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് നമ്മൾ ചെയ്തത്, വി ആർ കൺവീനിങ് ദിസ് മീറ്റിംഗ്, നമ്മളത് ചെയ്യും. ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം നമ്മൾ നടത്തും, ദളിത് സമുദായം നടത്തും. നടത്തിയിട്ട് നമ്മുടെ സഹോദര സമുദായങ്ങളെ നമ്മൾ ക്ഷണിച്ചു വരുത്തും, അവരുടെ ആശയങ്ങൾ നമ്മൾ കേൾക്കും. ഇത് നടത്താൻ മറ്റുള്ളവരുടെ പിന്തുണ വേണമെന്ന് നമ്മൾ പറയില്ല, കാരണം അഭിമാന ബോധമാണത്. ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനം വേണ്ടി വന്നാൽ ഒറ്റയ്ക്ക് നടത്തുമെന്ന് നമ്മൾ പ്രഖ്യാപിക്കണം. അവിടെയാണ് നമ്മുടെ വീര്യം കിടക്കുന്നത്. ഒറ്റയാളാണ് ഉറക്കയിളച്ചിരുന്ന് ഇതെല്ലാം ചെയ്തത് എന്നൊരു ബോധം നമുക്ക് വേണം. ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ എഴുതുന്നൊരു കത്തുണ്ട്. വീട്ടിൽ പട്ടിണിയാണ്, അദ്ദേഹം ലണ്ടനിൽ പഠിച്ചുകൊണ്ടിരിക്കുക, വീട്ടിൽ പട്ടിണിയാണ്, കുട്ടികൾക്ക് മരുന്ന് മേടിക്കാൻ പോലും പൈസയില്ല, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അംബേദ്കർ അന്ന് എഴുതുന്ന ദുഃഖകരമായ ഒരു മറുപടിയുണ്ട്, നീ നിൻ്റെ കാതിൽ കിടക്കുന്ന ചെറിയ പൊന്ന് വിൽക്കണം, അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണവും മരുന്നും വാങ്ങണം, ഞാൻ തിരിച്ചു വരുമ്പോൾ നിനക്കൊരു കാതിപ്പൂ വാങ്ങിത്തരാം. ഈ വാക്ക് ഹൃദയത്തോട് ചേർക്കാൻ കഴിയാത്തവർ എന്തിനാണ് ഈ അംബേദ്കർ സാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? അതെ, ആ മനുഷ്യന് അത്രമേൽ ബുദ്ധിമുട്ടി ത്യാഗം അനുഭവിച്ചാണ് കാര്യങ്ങൾ ചെയ്തത്. അവിടെ നമുക്ക് നമ്മളെല്ലാം ത്യാഗികളാവണമെന്നൊരഭിപ്രായവും
ദളിത് സമുദായം എന്നെനിക്കില്ല. ഇനി നിങ്ങളുടെ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഒരാൾ പോലും സാമൂഹ്യ പ്രവർത്തനത്തിന് പോകരുത് എന്ന് കേരളത്തിലെ ദളിതരോട് പറയാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ദളിതരെ കൊണ്ട് വിപ്ലവം നടത്താമെന്ന് വിചാരിക്കുന്നവരൊക്കെ തൽക്കാലം വീട്ടിൽ പോകുന്നതാണ് നല്ലത്. ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് സൗകര്യമില്ലെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ഏത് വിപ്ലവം നടത്തുന്ന. പണ്ടൊക്കെ ഞങ്ങൾ ആരോ വന്നെന്നൊക്കെ കേട്ട് ഒത്തിരി പേര് പോയി. ഇനി ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ മഹാനായ ഒരു മനുഷ്യനെ സംഭാവന ചെയ്തൊരു സമുദായമാണ് ഞങ്ങളുടേത്. ഞങ്ങൾ പിന്നെ ആരുടെ പുറകിലാന്ന് ഈ പറയുന്നേ? നിങ്ങൾ എന്താന്ന് ഈ പറ ഞങ്ങൾ ആരുടെ പുറകിലാന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്കൊരാളെ മാറ്റി നിർത്താനുണ്ടോ? ഡോക്ടർ ബി ആർ അംബേദ്കറെ പോലെ ഒരാളെ ഇല്ലെന്നേ, ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ വസ്തുതകൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഫ്രട്ടേണിറ്റി മീറ്റ് ആനന്ദ ഭരിതമായി അംബേദ്കറുടെ ജന്മദിനം ആഘോഷിച്ചു. ഇത്രയും കാലം ഇന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന അംബേദ്കർ ജന്മദിനാഘോഷം മുതിർന്ന പുരുഷന്മാരുടെ മാത്രം ആഘോഷമാണ്. 2 മണിക്കൂറൊക്കെയാണ് പ്രസംഗിക്കുന്നത് കേട്ടോ അംബേദ്കറെ കുറിച്ച്. അംബേദ്കറെ കുറിച്ച് വിമോചന പാത എന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ പറഞ്ഞേക്ക 2-3 മണിക്കൂറൊക്കെ, ആർക്കും ഒരു പ്രയോജനമില്ല. പക്ഷെ ഇവിടെ അതായിരുന്നില്ല. കൊച്ചുകുട്ടികൾ മുതൽ വൃദ്ധർ വരെ പങ്കെടുത്ത, യുവാക്കൾ പങ്കെടുത്ത, എഴുത്തുകാർ പങ്കെടുത്ത, വിദ്യാർത്ഥിനികൾ, കലാകാരികൾ, അനു പ്രശോഭിനി മോഡലാണ്, ഇവരെ പോലെ വെറൈറ്റി ഓഫ് പീപ്പിൾസ്, എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ടവർ പങ്കെടുത്ത മഹത്തായ ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നത്. തീർച്ചയായും അത് കേരളത്തിൻ്റെ ചരിത്രത്തെ മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കം. ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം. ബിജോ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ല സ്വാഗത പ്രസംഗകൻ സന്തോഷ് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, സമയം വളരെയേറെ അതിക്രമിച്ചിരിക്കുന്നു. നമ്മളെല്ലാവരും ഐക്യപ്പെടണം എന്ന അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. നമ്മളാരും ഐക്യത്തിനെതിരല്ല, ഐക്യപ്പെടണം. പക്ഷെ ഒരു ചോദ്യത്തിന് ഉത്തരം, ഈ ഐക്യപ്പെടണമെന്ന് പറയുന്നവർ ഒരു ചോദ്യത്തിന് ഉത്തരം പറയണം. എന്തിനു വേണ്ടി ഐക്യപ്പെടണം? വ്യക്തമായ ഭാഷയിൽ ഇങ്ങനെ പറയണം. ദേ ഇന്ന കാര്യത്തിന്, അല്ലാണ്ട് ചുമ്മാ ഐക്യപ്പെടണം ഐക്യപ്പെടണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനമില്ല. വ്യക്തമായി പതേ ഇന്ന കാര്യത്തിന് ഐക്യപ്പെടണം. എക്കണോമിക്സിലൊരു തിയറിയുണ്ട്, 3 പേർക്ക് ചെയ്യാവുന്ന കാര്യം 30 പേര് ചെയ്യരുതെന്നാണ്. 30 പേര് ചെയ്താൽ ഒരിക്കലും തീരത്തില്ല, ആള് കൂടിയ പാമ്പ് ചാകിയല്ലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രബുദ്ധ സമുദായത്തെക്കുറിച്ച് പറയുന്നത്, വിവേചന ബുദ്ധിയുള്ള മനുഷ്യരെക്കുറിച്ച് പറയുന്നത്, ചരിത്രമറിയാവുന്ന മനുഷ്യരെക്കുറിച്ച് പറയുന്നത്, സാംസ്കാരിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ദിഷണാശാലികളായ ക്രിയേറ്റീവായ മനുഷ്യരെക്കുറിച്ച് പറയും. അപ്പോൾ നമ്മുടെ സമുദായത്തിൽ ഇതെല്ലാം ഉണ്ട്, നമ്മളൊന്നിലും പുറകിലല്ല. അത് വെറുതെ പറഞ്ഞ് പരത്തുന്നൊരു നുണയാണ്, നമ്മളതിലൊന്നും വിശ്വസിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഐക്യപ്പെടണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കർ നമ്മളോട് പറഞ്ഞൊരു കാര്യം, ഇന്ത്യ എന്നത് അസമത്വം നിറഞ്ഞൊരു സമൂഹമാണ്. ഇതിവിടെ സമത്വം ഉണ്ടാകണമെങ്കിൽ നമുക്കിടയിൽ, ഇന്ത്യക്കാർക്കിടയിൽ ഒരു സാഹോദര്യ ബന്ധം വളർന്നു വരേണ്ടതുണ്ട്. എ ഫീലിംഗ് ഓഫ് ഫ്രട്ടേണിറ്റി, ബി ഫ്രട്ടേൺ. നിങ്ങൾ നമ്മളെല്ലാവരും ആത്മസഹോദരങ്ങളാണെന്നുള്ള ഒരു വികാര വായ്പിനെയാണ് നമ്മൾ ഫ്രട്ടേണിറ്റി എന്ന് വിളിക്കുന്നത്. അതുണ്ടാവണം. അതുണ്ടായാലേ ഒരാൾക്ക് അധികാരം കിട്ടിയില്ലെങ്കിൽ, അധികാരം നഷ്ടപ്പെട്ടവരുടെ മാത്രമല്ല അധികാരം കിട്ടിയ എൻ്റെയും പ്രശ്നമായി മാറും, അവനും കൊടുക്കേണ്ടതാണെന്ന് നമ്മൾ പറയും. പറയണമെങ്കിൽ ബി ഫ്രട്ടേൺ, നമ്മൾ ആത്മസഹോദരങ്ങളായിരിക്കണം. ഈ ആത്മസാഹോദര്യത്തിൻ്റെ മറ്റൊരു പേര് മാത്രമാണ് ജനാധിപത്യമെന്നും, സമൂഹത്തിൽ ജനാധിപത്യം എന്നത് ഒരു ജീവിതക്രമമാണെന്നും, 2 മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്നും പറഞ്ഞത് ഡോക്ടർ ബി ആർ അംബേദ്കറാണ്. പൊതുവിൽ സാമൂഹിക ജനാധിപത്യ ഉള്ള സമൂഹത്തിൽ മാത്രമേ രാഷ്ട്രീയ ജനാധിപത്യം വിജയിക്കൂ എന്നും അദ്ദേഹം പറയുന്നു. അപ്പോൾ ഈ സാമൂഹിക ജനാധിപത്യം നിർമ്മിക്കുവാൻ ആവശ്യമായ സാമൂഹിക ഇടപെടലുകൾക്ക്, അവകാശ പോരാട്ടങ്ങൾക്ക്, സാമൂഹിക പരിഷ്കരണങ്ങൾക്ക്, വ്യക്തിയുടെ പ്രബുദ്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ നമ്മൾ ഐക്യപ്പെടണം, നമ്മൾ ഐക്യപ്പെടണം. രണ്ടാമതൊരു കാര്യം, ജനാധിപത്യം ജനാധിപത്യം എന്ന് പറയുക, കുറേ പേരും കഷ്ടപ്പെടുക, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇന്ത്യൻ പാർലമെൻറ്റ് 1952 തെരഞ്ഞെടുപ്പ് കാലം മുതൽ ചില പ്രത്യേക ആൾക്കാരെ കഷ്ടപ്പെടുക ജനത്തിനോട്, അവരെല്ലാ കാലത്തും MP മാരാണ്.
നമുക്ക് വേണ്ടി കഷ്ടപ്പെടുവെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം കഷ്ടപ്പാടൊക്കെ നിർത്തിയേക്ക്, ഞങ്ങളും കുറച്ച് കഷ്ടപ്പെടാൻ തയ്യാറാണെന്ന് തന്നെയാണ്. ഞങ്ങളുടെ ആൾക്കാരെയും പാർലമെൻറ്റിൽ വിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുത്തിക്കൊള്ളാം, നിങ്ങൾ തൽക്കാലം ഞങ്ങളുടെ പേരിൽ പോകണ്ട. ഇത് തന്നെയാണെന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറാണെന്ന് പറയുന്നത്. എല്ലാ ജനവിഭാഗങ്ങൾക്കും പങ്കാളിത്തമുള്ള, റെപ്രസെൻറ്റേഷനുള്ള ഒരു റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് പറയുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ. അതെ, പിണറായി വിജയൻ കേരളം ഭരിക്കാൻ അവകാശം, കാരണം വോട്ട് കൂടുതൽ കിട്ടിയ പാർട്ടി. പക്ഷേ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് റെസ്പോൺസിബിളായ മുഖ്യമന്ത്രിയായിരിക്കണം. സ്വന്തം ക്യാബിനറ്റിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യമുണ്ടെന്ന് ഉറപ്പുവരുത്താൻ അവർക്ക് പറ്റണം. അപ്പോൾ മാത്രമേ അത് ശരിയാകൂ. സാമൂഹികമായി ജനാധിപത്യപരമായി സമൂഹത്തെ പുനഃസംഘടിപ്പിക്കുക, രാഷ്ട്രീയമായി എല്ലാവർക്കും പങ്കാളിത്തമുള്ള, ഈ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എൻ്റെ ജാതിയുടെ പങ്കാളിത്തമല്ല, അങ്ങനെയാണ് പലരും വിചാരിച്ചേക്കണേ. അങ്ങനെ ജാതിയുടെ പങ്കാളിത്തമൊന്നുമില്ല അതിനകത്ത്. ഈ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ ഭരണഘടന അട്ടിമറിച്ച് ഘോരഘോരം ബി ജെ പി ഭരണാധികാരികൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരുന്ന് ചിരിക്കുന്ന കുറേ മുഖങ്ങളെ നമ്മൾ കണ്ടായിരുന്നു, മറന്നുപോയിട്ടില്ല. നമ്മളിവിടെ നിന്ന് തിരഞ്ഞെടുത്ത് വിട്ടതാണ് നമ്മുടെ പ്രതിനിധികളായിട്ട്, ദളിതരുടെ പ്രതിനിധികളായിട്ട് ഇവിടെ നിന്ന് രണ്ടുപേരെ വിടുന്നുണ്ട് പാർലമെൻറ്റിലേക്ക്. അതിലൊരാളാണ് പുറകിരുന്ന് ഇങ്ങനെ പമ്മിയിരുന്ന് ചിരിക്കുന്ന കാണാം. അപ്പോൾ അവരല്ല വേണ്ടത്, യഥാർത്ഥത്തിൽ കമ്മ്യൂണിറ്റിയുടെ താല്പര്യങ്ങളുള്ള ഒരു വിഭാഗത്തെ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരികയും അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും നമ്മുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പാർലമെൻറ്റിലും നിയമസഭയിലും ഉന്നയിക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന വിധമുള്ള ഒരു രാഷ്ട്രീയ പരിവർത്തനം കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി, അതായത് സാമൂഹിക ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താനും എല്ലാവർക്കും പങ്കാളിത്തമുള്ള ജനാധിപത്യ റെപ്രസെൻറ്റേഷണൽ ആൻഡ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഉണ്ടാക്കുവാനും നമ്മൾ ഐക്യപ്പെടണമെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഐക്യപ്പെടേണ്ടത്. അങ്ങനെ ഒരു പദ്ധതി ഇല്ലാതെ ഐക്യപ്പെടുക, പിറ്റേ ദിവസം പൊളിയുക, പിറ്റേ ദിവസവും അതിൻ്റെ പിറ്റേ ദിവസം വീണ്ടും ഐക്യപ്പെടുക, അതിൻ്റെ പിറ്റേ ദിവസം പിന്നെയും പൊളിയുക. എന്താണ് വ്യക്തമായൊരു പദ്ധതി പറയട്ടെ. അതുകൊണ്ട് ദളിത് സമുദായ മുന്നണി കേരളത്തിലെ ദളിത് സമുദായത്തോട് പറയുന്നത്, നമ്മൾ രണ്ട് കാര്യങ്ങളിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒന്ന്, സുവ്യക്തമായ ലക്ഷ്യബോധം നമുക്കുണ്ടായിരിക്കണം. ലക്ഷ്യബോധം ഉണ്ടായാൽ മാത്രം പോരാ, അത് നേടുന്നതിന് വേണ്ടി അചഞ്ചലമായി നിലകൊള്ളാനും നമുക്ക് പറ്റണം. കാരണം രാവിലെ തുടങ്ങി വൈകുന്നേരമായപ്പം കാര്യങ്ങൾക്ക് തീരുമാനമായില്ല എന്ന് പറഞ്ഞ് പിണങ്ങിപ്പോകുന്നതല്ല സാമൂഹ്യ ജീവിതം. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും, അത് ഇന്ത്യയുടെ ചരിത്രത്തിലൊക്കെ ഉള്ളതാണല്ലോ. വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് ആൾക്കാർ അവരുടെ അവകാശങ്ങളൊക്കെ നേടുന്നത്. അവിടെ അതിനും തയ്യാറാകേണ്ടത്, വലിയൊരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ഉദ്ഘാടനമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടന്ന ഫ്രട്ടൻ, രണ്ട് കാരണങ്ങളാൽ. ഒന്ന്, എല്ലാ ജീവിതത്തിൻ്റെ നാനാതുറകളിൽ നിന്നുള്ളവർ അതിൽ പങ്കെടുത്തു. രണ്ട്, പി എസ് ബാനർജിയെപ്പോലെ മറവിയിലേക്ക് തള്ളിമാറ്റപ്പെടാൻ സാധ്യതയുള്ള ഒരു കലാകാരനെ നമ്മുടെ ഒരു വികാരമായി തിരിച്ചെടുക്കുക മാത്രമല്ല, ഏറ്റെടുക്കുക മാത്രമല്ല, അത് അനുയോജ്യമായ ഒരാൾക്കത് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. ഞാൻ ആദിവാസി എന്ന് പറഞ്ഞാൽ പത്രങ്ങൾ പരസ്യം നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് പരസ്യം? ഒരു 100 വയസ്സ് തോന്നിക്കുന്ന തൊലി ചുരുണ്ടൊരു അമ്മൂമ്മ, കുളിക്കാതെയും എണ്ണ തേക്കാത്തയും 3 കുട്ടികൾ, ഇതല്ലേ ചിത്രം? അനുപ്രശോഭനൊരു ആദിവാസിയാണ്, ഇവനെന്നെ കണ്ണുപൊട്ടനാണോ ഇവനൊക്കെ? ഇവരൊരു ഫോട്ടോ എടുത്തിടാൻ ഇവനെന്നെ പറ്റിയല്ലാത്ത എന്താ? ഈ വംശീയതയ്ക്കുള്ള ഉത്തരമാണ് അനുവിനെ നമ്മളിവിടെ ആദരിക്കുന്നത്. ഈ വംശീയത ഇനി നമ്മൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് വളരെ സന്തോഷവും വളരെ അഭിമാനബോധത്തോടു കൂടി തന്നെയാണ് ഈ യോഗത്തിൽ നിൽക്കുന്നത്. നമ്മൾ ഇനിയും ഇനിയും വളരെയേറെ മുന്നേറാനുണ്ട്, നമ്മൾക്കത് കഴിയുമെന്ന് ഈ യോഗം തെളിയിച്ചിട്ടുണ്ട്. ആ സന്തോഷത്തിൽ നമ്മൾ ക്ഷണിച്ച എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളും രാവിലെ മുതലുള്ള എല്ലാ സമ്മേളനങ്ങളും പങ്കെടുത്തു. അതിൻ്റെ അർത്ഥം അവരെല്ലാം ഇത് സീരിയസായി കാണുന്നു എന്നതാണ്. ദളിത് സമുദായ മുന്നണിയും ഇതിനെ വളരെ സീരിയസായി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തുടർന്നും തമ്മിലുള്ള സംഭാഷണങ്ങളും സഹകരണങ്ങളും എല്ലാ വിഭാഗങ്ങളുമായി നിലനിർത്തിക്കൊണ്ട് തന്നെ സാമൂഹിക ജനാധിപത്യത്തിനും പങ്കാളിത്തം, എല്ലാവർക്കും പങ്കാളിത്തമുള്ള
ഒരു ഗവൺമെൻറ് രൂപീകരിക്കുന്നതിനും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുവാൻ വിശാലമായ ഐക്യമുണ്ടാക്കുക എന്നത് ദളിത് സമുദായ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. ആ നയം ഒരിക്കൽ കൂടി ദളിത് സമുദായ മുന്നണിയുടെ ധീരരായ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ഫ്രട്ടേണിറ്റി മീറ്റിംഗ് വിജയിപ്പിക്കുവാൻ വേണ്ടി തൃശ്ശൂരിൽ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച സംസ്ഥാന ജില്ലാ നേതാക്കളെ ഒരിക്കൽ കൂടി അവരെ അഭിനന്ദിച്ചുകൊണ്ട് ഈ സമ്മേളനം, ബാബാ സാഹേബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മദിനത്തിൽ നടത്തുന്ന ഈ സമ്മേളനം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. എല്ലാവർക്കും ജയ് ഭീം.